Climb every mountain, ford every stream, follow every rainbow till you find your dream. Happy Children's Day to all my dearest students of Bethany Academy. May you find something to smile about every day of your life. Hi, I'm Nihan Ennis of Class 6B. As we all know that November 14th is our Chachaji's birthday. In India, it is celebrated as Children's Day. So we can draw a pencil drawing of our dear Chachaji. നമസ്കാരം. ഇന്ന് നവംബർ 14th നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് ശിശുദിനമായി നവംബർ 14th നമ്മൾ ആഘോഷിക്കുന്നത്? നവംബർ 14th നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? ജവഹർലാൽ നെഹ്റു കുട്ടികളെ സ്നേഹിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിലെപ്പോഴും ഒരു പനിനീർപ്പ് കാണും. അത് കുട്ടികളെയൊക്കെ അദ്ദേഹം നൽകുമായിരുന്നു. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ കവിത ഞാൻ പാടാം. ജവഹർലാജി ചാച്ചാജി, ജനകോടികൾ തന്നെ താജി, പനിനീർ പൂവിൻ ചെങ്ങാതി, ജയ് ജയ് ചാച്ചാ നെഹ്റുജി. പൂ പോലുള്ളൊരു പുഞ്ചിരിയാൽ പൂവെ പോലും സ്നേഹിക്കും, പൂ പോലുള്ളൊരു ഹൃദയത്തിൻ പൂജിത ജവഹർ സിന്ദാബാദ്. ഏവർക്കും ശിശുദിന ആശംസകൾ. Thank you.
are celebrating Children's Day and Diwali on November 14th. Diwali is the festival of lights. So on this Children's Day, what I want to tell you is, you are the future light of our country. Whatever happens around you, let the inner light in you guide you in the right path. I, Jean Thomas, wish all my dear students of Bethany Academy a happy Children's Day. Stay blessed, stay safe, stay healthy. Thank you. I am Moses of Class 3. I am going to do a pencil drawing. പ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേരുന്നു. നവംബർ 14 ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായാണ് ആഘോഷിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്ന അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തെയാണ് സ്വതന്ത്ര ഇന്ത്യയെ നയിക്കുവാൻ ഗാന്ധിജി നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നല്ലൊരു തലമുറ ഉണ്ടാകൂന്ന് നെഹ്റു നമുക്ക് മനസ്സിലാക്കി തന്നു. അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ സുപ്രധാന പങ്കുവച്ചു. കുട്ടികളെ കുറിച്ച് അത് ഇങ്ങനെ പറയുണ്ടായി, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക. ഭാവി ഇന്ത്യക്കുള്ള കുട്ടികളെ ആരോഗ്യം സംസ്കാരം ഉള്ള ഉത്തമ പൗരന്മാരാക്കി വളർത്തുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിന ആഘോഷവും പ്രദാനം ചെയ്യുന്നത്. 1964 അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അറിവിനോടൊപ്പം നന്മയെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചാച്ചാജി വിഭാവനം ചെയ്ത ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ നമുക്കും പങ്കാളികളാവാം. ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ശിശുദിന ആഘോഷ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. ജയ് ഹിന്ദ്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. എൻ ഭവനം മനോഹരം എന്താ ദൂരമേക പാലിൽ
എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സംബോധകം. താങ്ക് യു. Yeah.